how do we do an angle of measure 11 quarter degree without using protractor? How do we draw an angle of measure 11 quarter degree without using protractor? നമ്മുടെ question എന്താണ് നമുക്കൊരു 11 quarter degree ഉള്ള ഒരു angle വരക്കണം ഏത് protractor ഉപയോഗിക്കാതെ അല്ലേ അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഒരു question വന്നു കഴിഞ്ഞാൽ 11 quarter degree ഇതുപോലുള്ള angle ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ അതിന്റെ double എടുക്കുക 11 quarter ആണ് നമുക്ക് വന്ന് തന്നിട്ടുള്ള അളവ് ഏതാ 11 quarter degree അല്ലേ അപ്പോൾ അതിന്റെ double എടുക്കുക എന്താ 11 quarter ന്റെ double ഈ 22 ആൻഡ് ഹാഫിന്റെ ഡബിൾ എന്താ 22ന്റെ 44 ഹാഫിന്റെ ഡബിൾ വന്ന് അപ്പോൾ 45 ഈ 45ന്റെ ഡബിൾ എന്താ 90 അല്ലേ അപ്പം 90 ഡിഗ്രി വരക്കാൻ നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു സർക്കിൾ വരക്കുക ഡയമീറ്റർ വരക്കുക ഡയമീറ്ററിൻ്റെ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് സർക്കിളിലേക്ക് ജോയിൻ ചെയ്താൽ 90 അല്ലേ കിട്ടുക അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഫസ്റ്റ് ഒരു സർക്കിൾ വരക്കുക ഇഷ്ടമുള്ള റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരച്ചു ഇനി ആ സർക്കിളിൻ്റെ ഡയമീറ്റർ വരച്ചു എ ബി എന്നുള്ള ഡയമീറ്റർ ഞാൻ വരച്ചു എന്ത് ചെയ്തു ആ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് സർക്കിൾ ഒരു പോയിൻ്റിലേക്ക് ജോയിൻ ചെയ്യാം ഞാൻ സി എന്ന പേര് കൊടുത്തു നമുക്കറിയാം ഈ ആംഗിൾ സി എത്രയകരം 90 ഡിഗ്രി അല്ലേ സംശയമുണ്ടോ അല്ലേ അതായത് എ ബി ഡയമീറ്ററാണ് ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് സർക്കിളിലെ ഒരു പോയിൻ്റിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എത്രയാണ് 90 ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഞാനെന്ത് ചെയ്തു ഈ സി സെൻറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് കിട്ടോ അതിൽ റേഡിയസ് എന്താണ് എടുക്കുക എന്ന് കൺഫ്യൂഷൻ ആകണ്ട ഇതിൽ നമുക്ക് ഏത് സർക്കിൾ വരക്കുമ്പോൾ ഇഷ്ടമുള്ള റേഡിയസിൽ വരക്കാം നമ്മൾ സി സെൻറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു അല്ലേ സി സെൻറ്ററാണ് ഇനി ഈ ഇതിന് ഞാൻ എന്ത് ചെയ്തു ഡി എന്നും ഇ എന്നും പേര് കൊടുത്തു അല്ലേ ഡി ഇ എന്ന ആർക്കിൽ നിന്ന് അതിൻ്റെ എൻ പോയിൻ്റ് ഡി ഇയുടെ എൻ പോയിൻ്റ് ഞാൻ എഫിലേക്ക് ജോയിൻ ചെയ്തു അല്ലേ ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 90 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാം 45 സംശയമുണ്ടോ ഏത് അല്ലേ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ് കഴിഞ്ഞപ്പോൾ 90 കിട്ടി അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു ഇത് സെൻറ്റർ ആയിക്കാണ് നമ്മൾ ഒരു സർക്കിൾ വരച്ചു അപ്പോൾ ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 90 ആണ് അത് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഇനി അടുത്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്ത് ചെയ്യും എഫ് സെൻറ്റർ ആയിക്കൊണ്ട് അല്ലേ ഒരു സർക്കിൾ വരക്കുക ഞാൻ ജി എന്നും ഇനി എച്ച് എന്നും പേര് കൊടുത്ത് ഇതിൻ്റെ എൻ പോയിൻ്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം ജി എച്ചിൻ്റെ എൻ പോയിൻ്റ് ഇതെത്ര പേരാ ജി എച്ചിൻ്റെ സെൻട്രൽ ആംഗിൾ 45 ആകുമ്പോൾ അല്ലേ ജി എച്ച് ആണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇത് 22 ആൻഡ് ഹാഫ് ആയിരിക്കും അല്ലേ അതിൻ്റെ 45ൻ്റെ പകുതി 22 ആൻഡ് ഹാഫ് നമ്മളെന്ത് ചെയ്തു ഇവിടെ ഐ എന്ന് പേര് കൊടുത്തു ഞാൻ ഐ സെൻറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരക്കുക
ഇവിടെ ജെ എന്നും ഇതിന് കെ എന്നും പേര് കൊടുത്തു. ഈ ജെയുടെ എൻഡ് പോയിൻ്റ് സർക്കിളിലേക്ക് ജോയിൻ ചെയ്തു. അതുപോലെ കെയുടെ എൻഡ് പോയിൻ്റും സർക്കിളിലേക്ക് ജോയിൻ ചെയ്തു. അപ്പം നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടിയില്ലേ. അപ്പോൾ ഇതത്രീകരം ഈ ജെ കെ എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 22.5 ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തറിയിക്കാരം 11.25 ഡിഗ്രി. സംശയമുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എന്തായിരുന്നു 11.25 ഡിഗ്രി വരക്കുക. ഓക്കെ.